തിരുവനന്തപുരം പഴവങ്ങാടിയിൽ സിദ്ധചികിത്സയുടെ മറവിൽ അരിഷ്ട നിർമ്മാണം. ലിറ്റർ കണക്കിന് അരിഷ്ടം ആരോഗ്യ, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ പരിശോധനയിൽ കണ്ടെത്തി. ഇവിടെ നിന്ന് കൊടുത്ത മരുന്ന് കഴിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ ഗുരുതരാവസ്ഥയിൽ എസ് ഐ ടിയിൽ ചികിത്സയിലാണ്. ഇതേ തുടർന്നായിരുന്നു പരിശോധന. വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു. പ്രവീണ, പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? സംഘങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? ശുചയ, മൂന്ന് കുട്ടികൾ, അതായത് 2 മാസവും 2.5 വയസ്സും 1.5 വയസ്സും വീതമുള്ള 3 കുട്ടികൾ ഇവിടെ നിന്നുള്ള ഒരു തൈലം, മുള്ളയിലി തൈലം എന്ന് പറഞ്ഞൊരു തൈലം വാങ്ങി കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാവുകയും ഇവരെ എസ് ഐ ടി ആശുപത്രിയിൽ ICU പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു DMO ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ഈ പരിശോധനയിൽ ഗോഡൌണുകൾ പരിശോധിക്കാനെത്തിയപ്പോഴാണ് ഒരു വലിയ വീപ്പയും അതുപോലെ തന്നെ വലിയ ടാങ്കുകളിലും നിറയെ അരിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടത്. ഇതേ തുടർന്ന് നടത്തിയ കൂടുതൽ പരിശോധനയിൽ അരിഷ്ട നിർമ്മാണ കേന്ദ്രവും കണ്ടെത്തി. ഇവിടെ തന്നെ വാറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതേ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിന് ഡ്രഗ് ലൈസൻസ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം പിടികിട്ടിയത്. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ സംഘം തന്നെ എക്സൈസ് വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇവരുടെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ DMO പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ DMO നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ പരിശോധന നടത്തിയത്? അതെ, എസ് ഐ ടി ആശുപത്രിൻ്റെ സൂപ്പർ HOD ആയിട്ടുള്ള ഡോക്ടർ എലിസബത്ത് ഫോൺ മുഖാന്തരം ഇന്നലെ അറിയിച്ചു, ഈ പ്രദേശത്തു നിന്നൊരു മുള്ളേലി തൈലം എന്ന ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് 3 കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ അത് രേഖാമൂലം തന്നാൽ അന്വേഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് രേഖാമൂലം പരാതി കിട്ടി, ആ കുട്ടികളുടെ അഡ്രസ്സ് ഉൾപ്പെടെ. അപ്പോൾ ഈ മുള്ളേലി തൈലം കൊണ്ടുണ്ടായ ഫിറ്റ്സ് കൺവൽഷൻസ് ആണെന്നാണ് നിഗമനം. എന്തൊക്കെ തരത്തിലുള്ള കേസുകളാവും എടുക്കുക? അതെ, അപ്പോൾ ആ അടിസ്ഥാനത്തിൽ, ആ പരാതി ലഭിച്ച അടിസ്ഥാനത്തിലാണ് വന്നത്. വന്നപ്പോൾ ഈ ഡോക്ടർ ഒറിജിനൽ തന്നെ, പക്ഷേ ഈ മുള്ളേലി തൈലം എന്ന് പറയുന്ന സാധനത്തിന് അംഗീകാരമോ ലൈസൻസോ ഉള്ളതല്ല. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയില്ല, അത് ലൈസൻസ് ഒന്നും ഇല്ലാത്ത ഒരു മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് കുറ്റമായി കാണുന്നു. പക്ഷേ ഒപ്പം അവരുടെ മറ്റ് ഗോഡൌണൊക്കെ പരിശോധിച്ചപ്പോഴാണ് ലൈസൻസ് ഇല്ലാതെ ഉള്ള വളരെയേറെ തൈലങ്ങളും മറ്റു പലതും നിർമ്മിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എക്സൈസിനെയും പോലീസിനെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അറിയിച്ചത്. അപ്പോൾ അവരുടെ അന്വേഷണം ഇപ്പോഴും അകത്ത് തുടരുന്നു. ഇനി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കുറ്റങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇവിടെയുള്ള ഡോക്ടർ BAMS ബിരുദധാരിയാണ്, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പോലീസ് എക്സൈസ് സംഘങ്ങൾ നൽകുന്ന വിവരം. സുജയ, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.